അതാ പറഞ്ഞ ഇപ്പൊ നിവിന്റെ കേസിൽ ഇവര് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്കതിലൊരു എല്ലാവർക്കും തോന്നി ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്ന്. അത് ശരിയാ അല്ലേ? പക്ഷേ ബാക്കിയുള്ള കേസിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അറിയാത്തടത്തോളം മറ്റേത് ഇവരുടെ ഭാഗത്ത് തന്നെ പാളി. ഇത്രയും തന്നെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? പക്ഷെ പാളാതെ കറക്റ്റ് ആയിട്ട് വന്നിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇത് എങ്ങനെ തെളിയിക്കും, ഇത് ഫേക്ക് ആണ് അല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞോണ്ടിരിക്കുന്നത്. നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ ഞാൻ ചോദിക്കുന്നത്. ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചത്, നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോ. നീ എന്തിനാ എന്നെ വെറുതെ വരച്ച? അവക്ക് പണി കിട്ടി. അതെ, നമ്മൾ ആദ്യം കൈകാര്യമായി നേരിടേണ്ടപ്പോ ആണോ എന്റെ അഭിപ്രായം? ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ ഇങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി. ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട്, വിനീതേട്ട ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര തിളക്കണ്ടട്ടാ. അതിന് ഞാൻ നമ്മള് ഇത് ഇത് സംഭവം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്ന പോലെയുള്ള എന്ത് ചോദ്യമൊക്കെ? നല്ല അടികൊള്ളാത്തതിന്റെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ. ഷാജി ഏട്ടാ, ഇവിടെ അത്രയ്ക്ക് മോശമായ പ്രാണനെ പറ്റി അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശമായ പ്രാണ. വരുമ്പോ ആലോചിച്ചാ പോരെ, വല്ലടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവച്ച പോലെ ആയല്ലോ.